ഒടുവിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന വിമർശനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. കെ ജി കമലേഷ് ചേരുകയാണ്. കമലേഷ്, മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നു അനൂപ്, ഇത്ര ദിവസം എടുത്തു എന്നുള്ളതാണ് ആ ഒരു മൗനം വരെ വലിയ ചർച്ചയായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന LDF യോഗത്തിൽ മുഖ്യമന്ത്രി കടുത്ത നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് പ്രതികരിച്ചിരുന്നു. പക്ഷേ ഇത്ര ദിവസത്തിലും ഒരു അനുശോചന കുറിപ്പ് പോലും ഇറക്കാതെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി ഓഫീസിനും നല്ലതുപോലെ അറിയുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ മരണത്തിലെ മൗനം വരെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ആ കുടുംബത്തിനും ഇക്കാര്യത്തിൽ വലിയ വേദനയും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒടുവിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം കൂടി ആലയടിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഈ ജീവനക്കാരുടെ സംഘടനയുടെ ഒരു യോഗത്തിൽ തന്നെ ഈ പ്രതികരണം നടത്തിയത്. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ആ പ്രതികരണത്തിലുണ്ട് അനൂപ്. ഒന്ന്, ഇത് വളരെ ദുഃഖകരമായ സംഭവം എന്ന് പറയുമ്പോൾ നവീൻ ബാബുവിനൊപ്പം സർക്കാർ ഉണ്ടെന്ന് പറയുന്നു, സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നു. രണ്ടാമത്, നിർഭയമായി ജോലി ചെയ്യുന്നവരെ സംരക്ഷിക്കും, അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ അതിൽ ശക്തമായ ഇടപെടൽ നടപടി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ PP ദീപയ്ക്കെതിരെ കൂടുതൽ നടപടി വരും എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രിയുടെ AKG ഹോട്ടലിലെ പ്രസംഗത്തിൽ പറയുന്നത്. അതേ രീതിയിൽ LDF യോഗത്തിലും മുഖ്യമന്ത്രി ഘടകകക്ഷി നേതാക്കൾക്ക് ഉറപ്പ് നൽകിയതാണ്. ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലും മുഖ്യമന്ത്രി ആദ്യമായി പ്രതികരിക്കുമ്പോഴും ദിവ്യക്കെതിരെ കൂടുതൽ നടപടി വരും എന്നുള്ള സൂചന കൂടി ഈ വാക്കിലുണ്ട് അനു. നടപടി വരുമെന്ന സൂചന ഉണ്ട് എന്ന് പറയുമ്പോഴും നടപടി വൈകുന്നത് വിമർശനപരമായി തന്നെ മാറുകയാണ് കമലേഷ്. ഏറ്റവും പ്രധാനം, ഈ കേസുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പാണ്. അപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ടിട്ടും ഒരു CPM നേതാവിനെ മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അത്രമാത്രം ആത്മാർത്ഥമായി കാണാൻ കഴിയുമോ? കാരണം PP ദിവ്യ എന്ന CPM നേതാവിനെ പിടികൂടാൻ അത്രമാത്രം പ്രയാസമാണോ കണ്ണൂർ പോലൊരു ജില്ലയിൽ CPM ഭരിക്കുമ്പോൾ പോലീസിന്? ഈ കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായ അനാസ്ഥയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് മുഖ്യമന്ത്രി ഇപ്പോൾ നടപടി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സംഘടനാപരമായ നടപടിയായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. പോലീസ് ആകട്ടെ എന്ത് നോക്കി നിൽക്കുകയാണെന്നുള്ള ചോദ്യം വളരെ ശക്തമായി കേരള പൊതുസമൂഹം, മലയാളികൾ ഒന്നടങ്കം ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ വരുന്നവരെ കാത്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അതായത് ആത്മഹത്യാ പ്രേരണയ്ക്ക് പലപ്പോഴും തെളിവുകൾ കിട്ടാത്തത് അന്വേഷണ സംഘത്തെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. ഇവിടെ കൃത്യമായ എവിഡൻസ് മുന്നിൽ നിൽക്കുകയാണ്. ഒരാളെ അധിക്ഷേപിക്കുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ വീഡിയോ പുറത്തു വരുന്നു. അതിനപ്പുറത്തേക്ക് മരിച്ച ശേഷം കൊടുത്ത മുൻകൂർ ജാമ്യാപേക്ഷയിലും പറയുന്നു ആയ ഉദ്യോഗസ്ഥനെതിരായ ദിവ്യയുടെ ആരോപണങ്ങൾ. പക്ഷേ അതൊക്കെ തന്നെ പൊളിയുകയാണ്. പ്രശാന്തിൻ്റെ കത്ത് പരാതി വ്യാജമാണെന്ന് തെളിയുന്നു. ദിവ്യ ഒരു തവണ കോട്ട് ചെയ്ത ഉദ്ധരിച്ച ഗംഗാധരൻ്റെ പരാതിയിൽ അദ്ദേഹം തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദിവ്യയുടെ ബാധ്യതയാണ് AD അഴിമതിക്കാരനാണെന്ന് തെളിയിക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു തെളിവുകളും ദിവ്യക്ക് ഇതുവരെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന് ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല, ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷൻ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല, കണ്ണൂരിലെ വീട്ടിൽ ദിവ്യയില്ല. അപ്പോൾ ദിവ്യ എവിടെയെന്നുള്ള ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. നടപടി എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഒരു തരത്തിൽ ആദ്യമായ പ്രതികരണം എന്നുള്ള രീതിയിൽ നമുക്ക് കാണാമെങ്കിലും അത് പോലീസിൻ്റെ ഒരു സ്ട്രോങ് ആയ ആക്ഷൻ ഇപ്പോൾ പോയി പിടിക്കും എന്ന് നമ്മൾ കരുതുന്നില്ല. മറിച്ച് ഒരു സംഘടനാപരമായ ഒരു നടപടി, താഴെ തട്ടിൽ ബ്രാഞ്ചിലേക്കോ മറ്റോ തരം താഴ്ത്തുന്നുള്ള ഒരു നടപടി എന്ന നിലയ്ക്കായിരിക്കും ഉദ്ദേശിക്കുക. മറ്റേ കാര്യം, പോലീസ് നാളെ കോടതിയിലെ ഇടപെടലിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അനങ്ങാൻ പോകുന്ന സാധ്യതയുള്ളൂ അനൂപ്.